കണിയും കാര്യവും ഇട ചേർന്നുള്ളൊരു കർമ്മോത്സുകമാം യജ്ഞമിത വിജ്ഞാനോത്സവ വേളയിത. വീട്ടിലിരുന്ന് മുഷിഞ്ഞപ്പോഴാണ് നീര് പുറത്തിറങ്ങിയത്. ഒന്ന് നടക്കാം. വയൽവരമ്പിലൂടെ കുറച്ചു ദൂരം നടന്നതേയുള്ളൂ. അയ്യോദേ, ഒരു പാമ്പ്! പെട്ടെന്ന് നീനുവിന്റെ ഉള്ളിലെ ഭയം പുറത്തു ചാടി. നീനുവിന്റെ വെപ്രാളം കണ്ടപ്പോൾ നീർക്കോലിക്ക് ചിരിയാണ് വന്നത്. അയ്യോ കുട്ടി, പേടിക്കണ്ട, ഞാൻ നീർക്കോലിയാ, എനിക്ക് വിഷമില്ല. ഞാൻ കടിച്ചാൽ നിനക്കൊന്നും സംഭവിക്കില്ല. പക്ഷേ നിങ്ങൾ മനുഷ്യർക്ക് ഞങ്ങളെയും പേടിയാണ്. നീർക്കോലി കടിച്ചാലും അത്താഴം മുടങ്ങുമെന്ന് നിങ്ങൾ പറയും. പക്ഷേ വാസ്തവത്തിൽ അങ്ങനെയല്ല. ഞങ്ങൾ കടിച്ചാൽ നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല. പക്ഷേ ഞങ്ങൾ പാമ്പുകള് എല്ലാവരും അങ്ങനെയൊന്നും അല്ല കേട്ടോ. വിഷമുള്ളവരും വിഷമില്ലാത്തവരും അങ്ങനെ പല തരക്കാരുണ്ട് ഞങ്ങളുടെ കൂട്ടത്തില്. നീനുവിന്റെ സംശയങ്ങൾക്കെല്ലാം നീർക്കോലി ഉത്തരം പറഞ്ഞു തുടങ്ങി. നീനുവിന്റെ സംശയങ്ങളെല്ലാം തന്നെ ഗാംഭീര്യമുള്ളവയും അർത്ഥവത്തായതുമായിരുന്നു. നീനുവിന് ഞങ്ങളുടെ വർഗത്തെ പറ്റി ഒരുപാട് കാര്യങ്ങൾ അറിയാലോ. എവിടുന്ന് കിട്ടി ഈ വിവരങ്ങളൊക്കെ? അതോ, ഞാൻ ഇന്നലെ പാമ്പുകളെ പറ്റി ഒരു ലേഖനം വായിച്ചിരുന്നു. 2020 ജൂലൈയിലൊക്കെ ശാസ്ത്ര കേരളത്തില്, പിന്നെ കുറേ കാലം മുമ്പ് കേരളത്തിലെ പാമ്പുകൾ എന്ന് പറയുന്ന ഒരു പുസ്തകവും വായിച്ചിരുന്നു. അങ്ങനെയാ ഇത്രയൊക്കെ മനസ്സിലായത്, നീനും ആവേശത്തോടെ പറഞ്ഞു. ആഹാ, വെറുതെ അല്ല ചോദ്യങ്ങൾക്കൊക്കെ ഇത്ര കനം. ആ പുസ്തകത്തില് ഞങ്ങളെ പറ്റിയും ഞങ്ങളെ വിഷമങ്ങളെ പറ്റിയും എല്ലാം പറയുന്നുണ്ടാവും അല്ലേ? ഞങ്ങളെ ജീവിതമൊക്കെ വല്ലാത്ത ഭീഷണിയിലാണ്. ഞങ്ങൾ മനുഷ്യർക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്നുണ്ട്, നീർക്കോലി പറഞ്ഞു തുടങ്ങി. നീർക്കോലിയുടെ ജീവിതവും വിവിധ തരം പാമ്പുകളുടെ ജീവിതവും ഒക്കെ അതിലുണ്ടായിരുന്നു. എന്തൊക്കെയാവാം നീർക്കോലി നീനുവിനോട് പറഞ്ഞത്? നീർക്കോലിയെ പോലും ഞെട്ടിക്കുന്ന എന്തൊക്കെ ചോദ്യങ്ങളും സംശയങ്ങളുമാണ് നീർക്കോലിയോട് നീനു ചോദിച്ചത്? അവർ തമ്മിൽ നടത്തിയ സംഭാഷണം വിശദമായിട്ട് ഒരു നോട്ട്ബുക്കിൽ കുറിച്ചു നോക്കൂ. എഴുതിക്കഴിഞ്ഞാൽ വീട്ടുകാരെയും കൂട്ടുകാരെയും ഒക്കെ വായിച്ചു കേൾപ്പിക്കണേ. വേണമെങ്കിൽ രണ്ടുപേർ ചേർന്ന് ഒരു നാടകവുമായിക്കോട്ടെ. കൂട്ടുകാർക്ക് വേണമെങ്കിൽ 2020 ജൂലൈയിലക്കം ശാസ്ത്ര കേരളത്തിൽ വന്ന ആ ലേഖനം കൂടി വായിച്ച് പ്രയോജനപ്പെടുത്താം. എല്ലാം എഴുതിക്കഴിഞ്ഞാൽ ഇതൊന്ന് സ്വയം വിലയിരുത്താൻ മറക്കരുത് കേട്ടോ.